ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു കാഫിലാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കണം എന്താണ്. മുട്ട ബുർജി, എഗ് ബുർജി, സൂപ്പർ ടേസ്റ്റി എഗ് ബുർജിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ, ആദ്യം കുറച്ച് എണ്ണ, കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 സ്പൂൺ എണ്ണ വരെ ഒഴിക്കാം. എന്നിട്ട് ചട്ടിയിൽ നല്ല ചൂടായതിനു ശേഷം ഫ്രൈ പാനോ എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് നല്ല ചൂടായതിനു ശേഷം ഒനിയന് 3-4 ഇടുക. എൻ്റെ ഞാൻ 3 ഒനിയനാണ് വലുതിട്ടത്. നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഫ്രൈ ആക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്രൈ ആക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്, കുട്ടികൾക്കും പിന്നെ ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുബായിലും സൗദിയിലും അല്ല പുറത്ത് എവിടെയെങ്കിലും പോയിട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ട് ഒരു ബുർജിയാണിത്. ഇതിൻ്റെ കൂടെ റൊട്ടിയൊക്കെ കഴിക്കാം. എന്താ കണ്ടോ, ഇത് ചൂടായി വന്നതിന് ശേഷം ഉള്ളി കാഞ്ഞതിന് ശേഷം അതിലേക്ക് ഉള്ളി ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പൊടിച്ച് ചേർക്കുക. പേസ്റ്റ് അല്ല, പൊടിച്ച് ചേർക്കണം. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. അത് ഇത്തില്ലെങ്കിലും പ്രശ്നമില്ല, എങ്കിലും ഇടുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. ഉള്ളി വഴറ്റിയതിന് ശേഷം ഇതും കൂടിയിട്ട് നന്നായി ചൂടായി. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി. അത് പച്ചമുളക് കുറവായതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. എൻ്റെ അടുത്ത് പച്ചമുളക് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ എല്ലാം കൂടി നല്ല ഫ്രൈ ആയി വന്നു. അതിനുശേഷം അതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ച് ചേർക്കുക. 2 തക്കാളി ചെറുതായി മുറിച്ച് ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വേവണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും. ഉള്ളിയൊക്കെ കരിഞ്ഞ് ഒരു വേറൊരു പരുവത്തിലായി മാറും. അതുകൊണ്ട് സൂക്ഷിച്ച് നന്നായിട്ട് ഉണ്ടാക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. വലിയ തീയായാൽ കരിഞ്ഞ് പോവും, വേവൂല, കരിയെന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പ് ചേർക്കുക. അത് നന്നായിട്ട് വേവട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ബാച്ചിലേഴ്സിന് വിശക്കുമ്പോൾ പെട്ടെന്ന് പോയി ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കി കൊടുക്കാം. ഗസ്റ്റ് വന്നാൽ ചിക്കനും മട്ടനും രാവിലെ ഒക്കെ, രാവിലെ ചായക്കൊക്കെ അപ്പത്തിന് ദോശയോ അല്ലെങ്കിൽ പത്തിരിയോ ഉണ്ടാക്കിയാൽ ചിക്കനെന്നെ രാത്രിയും രാവിലെയും ചിക്കനും മട്ടനും കൊടുക്കുന്നതിന് പകരം ഗസ്റ്റൊക്കെ വന്നാൽ ഇതുണ്ടാക്കി കൊടുത്താൽ മതി. കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. കറിവേപ്പില ഇവിടെ കിട്ടാൻ കുറവാണ്, അതുകൊണ്ട് ഞാൻ കറിവേപ്പില വാങ്ങലേ കുറവായി മാറിയപ്പോൾ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല വെന്തതിന് ശേഷം കണ്ടോ, എല്ലാം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പോ കറിവേപ്പിലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. കുറച്ച് നല്ല ഉടഞ്ഞ് വന്നു എല്ലാം, കണ്ടല്ലോ. അപ്പോൾ ഗസ്റ്റ് വന്നാലൊക്കെ നിങ്ങൾ ഇതുണ്ടാക്കി കൊടുത്താൽ മതി. ഇനി എന്നിട്ടൊരു 10 മുട്ടയാണ് ഞാൻ യൂസ് ചെയ്തത്. 10 മുട്ടയാണ് ഇട്ടത്. 10 മുട്ട ഒടിച്ച് നമ്മൾ മുട്ട ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഓരോന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഓരോന്ന് ഒഴിച്ചാൽ കൊടുത്താൽ മതി. ഒന്ന് കേടായാൽ മതി, ഫുള്ള് കറിയും കേടായിപ്പോവും. അതുകൊണ്ട് മുട്ട ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മുട്ട ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ട പൊട്ടിച്ചിട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കേടായി പോയി എങ്കിൽ ഫുള്ള് കറിയും വേസ്റ്റായി പോവും. ഓക്കെ, അപ്പോൾ എല്ലാ മുട്ടയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കും. നന്നായിട്ട് നല്ലോണം ഡ്രൈ വേണ്ടവർ ഡ്രൈ ആക്കാം. കുറച്ച് സോസി പരുവാണെങ്കിൽ അങ്ങനെ ആക്കാം. ഏത് പരുവത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത് വെന്ത് കഴിഞ്ഞത് ഇനി വേണമെങ്കിൽ ഡ്രൈ ആക്കിയെടുക്കാം കുറച്ചുകൂടി. ഇണ്ട് കണ്ടോ, അടുക്കി പിടിക്കാതെ നോക്കണം. അത് നല്ലോണം സൂക്ഷിച്ചുണ്ടാക്കേണ്ടതാണ്. അടുക്കി പിടിച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റും മാറും, എല്ലാം മാറും, കരിഞ്ഞു പോവും. ഓക്കെ, കണ്ടല്ലോ, അടിപൊളി ബുർജി റെഡിയായി, എഗ് ബുർജി. ഇത് ഞാനുണ്ടല്ലോ ചെറിയ ക്ലാസ്സിലുണ്ടാകുമ്പോൾ തന്നെ എൻ്റെ ബ്രദർ ഉപ്പയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. വീട്ടിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് പണ്ടേ ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അത് ഇന്നലെ ഉണ്ടാക്കിയാണ്. ഓക്കെ, ബൈ ബൈ.